എയർ ഇന്ത്യ ടാറ്റയ്ക്ക് സ്വന്തമാവുകയാണ്. അത് ഇന്നുണ്ടാകുമോ കൈമാറ്റം എന്നുള്ളതാണ് ഇനി കാണാനിരിക്കുന്നത്. വധ ഗൂഢാലോചന കേസിൽ ഹൈക്കോടതിയിൽ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെ അഭിഭാഷകൻ രാമൻപിള്ളയുമായി ദിലീപ് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഏറെ നേരം നീണ്ടുനിന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. റിബിൻ രാജു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. റിബിൻ, ദിലീപിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിനമാണെന്ന് അതിനിടയിലാണല്ലോ ഈ കൂടിക്കാഴ്ച, വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ദിലീപ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി രാമൻപിള്ളയുടെ കൊച്ചിയിലെ ഓഫീസിലെത്തിയത്. മണിക്കൂറുകളോളം അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു ദിവസമാണ്. ഈ കേസിൽ ഈ കേസിന്റെ ഗതി എങ്ങോട്ടേക്ക് എന്ന് അറിയാൻ കഴിയുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഏറെ നേരം ദിലീപ് അഭിഭാഷകന്റെ ഓഫീസിൽ ചെലവഴിച്ചു. പ്രത്യേകിച്ചും കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അദ്ദേഹത്തെ 33 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലെ വിശദാംശങ്ങൾ ദിലീപ് അഭിഭാഷകനുമായി പങ്കുവച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ചോദ്യങ്ങളെ പ്രതിരോധിക്കാൻ കൃത്യമായി കാര്യങ്ങൾ അഭിഭാഷകനെ ധരിപ്പിക്കാൻ ദിലീപിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫോൺ കൈമാറുന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയതും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. ഫോൺ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപ് പോലീസിന് കൈമാറണം എന്നുള്ളതായിരുന്നു നേരത്തെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നത്, നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഈ ഫോൺ കൈമാറാൻ ദിലീപ് തയ്യാറായിരുന്നില്ല. 5 ഫോണുകളായിരുന്നു ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. എന്നാൽ ദിലീപ് ഇതിന് രേഖാമൂലം മറുപടി നൽകി, ഈ ഫോണുകൾ ഇപ്പോൾ നൽകാനാകില്ല, കാരണം ഇതിനു മുമ്പ് 2017 അറസ്റ്റിലാകുന്ന സമയത്ത് തന്റെ ഫോൺ പിടിച്ചെടുത്തതാണ്. അതിനുശേഷം വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിരവധി ഫോണുകൾ, കുട്ടികളുടെ ടാബ്ലറ്റുകൾ അടക്കം പിടിച്ചെടുത്തതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്ന നീക്കം, അവർക്ക് അതിനുള്ള അധികാരമില്ല എന്നതടക്കം രേഖാമൂലം ക്രൈംബ്രാഞ്ചിന് ഇന്നലെ മറുപടി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ദിലീപ് അത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് മറുപടി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും വളരെ നിർണായകമായ ഒരു ദിലീപിന്റെ ദിവസം ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുമ്പോൾ മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി ദിലീപ് കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു നിർണായക കൂടിക്കാഴ്ചയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നടൻ ദിലീപ് അഭിഭാഷകൻ രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വധ ഗൂഢാലോചന കേസിൽ ഹൈക്കോടതിയിൽ ഇന്ന് ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെയാണ് അഭിഭാഷകനുമായുള്ള ദിലീപിന്റെ ഈ ഒരു കൂടിക്കാഴ്ച എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. റിബിൻ രാജുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.